നമസ്കാരം. രാജ്യം ഒരു മഹാമാരിയെ നേരിടുകയാണ്. നമ്മൾ അഞ്ചാം ഘട്ട ലോക്ക്ഡൌണിലേക്ക് കടക്കുന്നു. നാളെ മുതൽ ജൂൺ 30 വരെ, ജൂൺ 8 മുതൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ എന്നതിനേക്കാൾ കോവിഡ് എന്ന ഈ മഹാമാരിക്കൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നു. മഹാമാരിയെ പ്രതിരോധിച്ചുകൊണ്ട്, നിയന്ത്രിച്ചുകൊണ്ട്, ആട്ടിയകറ്റിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. എല്ലാ മേഖലകളിലും നമ്മൾ കാര്യമായ നിയന്ത്രണ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഏർപ്പെടുത്തി കോവിഡിനെതിരെയുള്ള യുദ്ധത്തിൽ നമ്മൾ വിജയം കൈവരിക്കും. ഈ പ്രതീക്ഷയാണ്, ഈ വിശ്വാസമാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അല്പസമയം മുൻപ് അദ്ദേഹത്തിൻ്റെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് സംവദിച്ചത്. ജനങ്ങളുടെ പിന്തുണയോടുകൂടി, ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നമ്മൾ പോരാടുകയാണ് കോവിഡിനെതിരെ. ജനങ്ങളുടെ എല്ലാം സഹകരണം, സകലമാന വിഭാഗങ്ങളുടെയും സഹകരണം, സർക്കാരുകളുടെ സഹകരണം, അതുപോലെ തന്നെ അന്താരാഷ്ട്ര സഹകരണവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ സഹകരണ മനോഭാവവും ഒക്കെ തന്നെ കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യയെ ലോക മാതൃകയാക്കിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ജനസംഖ്യ കൂടുതലായിട്ടും കോവിഡ് ബാധയെ മികച്ച രീതിയിൽ ഇന്ത്യ പ്രതിരോധിക്കുന്നു. ഈ ജനസംഖ്യ എന്ന് പറയുന്നത് നമുക്ക് വലിയ വെല്ലുവിളിയാണ്. 135 കോടിയിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആയിരക്കണക്കിന് ചേരികളിൽ, ഒരു വീട്ടിൽ തന്നെ, ഒരു ചേരിയിൽ തന്നെ ആയിരങ്ങളും പതിനായിരങ്ങളും തിങ്ങിപ്പാർക്കുന്ന ഇത്രയും ജനനിബിഡമായ ഈ രാജ്യത്ത് ഈ മഹാമാരിയെ നമ്മൾ നിയന്ത്രിച്ചു നിർത്തിയെങ്കിൽ നമ്മൾ മറ്റ് ലോകരാജ്യങ്ങൾക്ക് മാതൃകയാണ് എന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. നമ്മുടെ കേരളത്തിലുള്ള ജനസംഖ്യ പോലുമില്ലാത്ത രാജ്യങ്ങളിലാണ് ഈ കോവിഡ് ബാധ പൊട്ടിപ്പുറപ്പെട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേർക്ക് ബാധയേൽക്കുകയും അതുപോലെ തന്നെ അവർ മരണപ്പെടുകയും ചെയ്തത്. പക്ഷേ നമ്മുടെ രാജ്യം ഇത് പിടിച്ചു നിർത്തുന്നതിൽ ഏതാണ്ട് സമ്പൂർണ്ണ വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അതുപോലെ ലോകത്തെ മറ്റിടങ്ങളിൽ ഉള്ള പോലെ കോവിഡ് വ്യാപനം നമുക്ക് ഇല്ല. നമ്മുടെ ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം സജീവമായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ തിരിച്ചു വരികയാണ്. സാമ്പത്തിക മേഖല ഉണർവിൻ്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജനസംഖ്യ കൂടുതലായിട്ടും ഈ വൈറസിനെ മികച്ച രീതിയിൽ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചു. അതുപോലെ ഈ കാലയളവിൽ നമ്മുടെ ജനങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ജോലിക്ക് പോകാൻ സാധിക്കാത്തവരുണ്ട്. അവരോടൊക്കെ നന്ദിയും കടപ്പാടും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ അറിയിച്ചു. ഇന്ത്യ നേരിടുന്നത് വ്യത്യസ്തമായ ഒരു വെല്ലുവിളിയാണ്. പ്രതിസന്ധി എല്ലാ വിഭാഗങ്ങളെയും, സാധാരണക്കാരെയും, ഉയർന്ന നിലവാരത്തിലുള്ളവരെയും, തീരെ താഴെത്തട്ടിലുള്ളവരെയും ഒക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെ ബാധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. കൊറോണ വൈറസിനെതിരെയുള്ള രാജ്യത്തിൻ്റെ പോരാട്ടം നയിക്കുന്നത് ജനങ്ങളാണ് എന്നാണ് പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞത്. ഈ കാലയളവിൽ ജനങ്ങൾ പരസ്പരം സഹായത്തിനായി മുന്നിട്ടിറങ്ങി. അതുപോലെ വൈറസിനെതിരെയുള്ള നമ്മുടെ യുദ്ധം നീണ്ടു നിൽക്കും. രാജ്യം ജനങ്ങൾക്കൊപ്പമാണ്. ജനങ്ങൾക്കായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആശ്വാസ നടപടികൾ തുടർന്നു വരികയാണ്. അതേസമയം രാജ്യം സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് മാത്രമല്ല, ഇന്ന് May 31 ശുചീകരണ ദിവസമായി ആചരിക്കാനായിട്ടാണ് ആ ആഹ്വാനമാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. അത് വിവിധ മേഖലകളിൽ, രാജ്യത്തിൻ്റെ ഒട്ടേറെ ഭാഗങ്ങളിൽ RSS സേവാഭാരതിയുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരണ നടപടികളും ഇപ്പോൾ നടന്നു വരികയാണ്, പുരോഗമിച്ചു വരികയാണ്. അപ്പോൾ രാജ്യത്തെ ആകമാനം ശുചീകരിച്ച് കോവിഡ് മുക്തമാക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളുടെ പിന്തുണയോടുകൂടി, ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുകയാണ്. ആ ഒരു പ്രതീക്ഷ, ആ ഒരു വിശ്വാസം, ആ ജനങ്ങളിലുള്ള, ജനങ്ങളുടെ പിന്തുണയിലുള്ള രാജ്യത്തിൻ്റെ വിശ്വാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൻ്റെ മൻ കി ബാത് പ്രക്ഷേപണ പരിപാടിയിലൂടെ നടത്തിയത്. തീർച്ചയായും അത് നമുക്ക് പ്രോത്സാഹനമാണ്, നമുക്ക് മുമ്പോട്ടുള്ള ഒരു കുതിപ്പിന് ഒരു മരുന്നാണ് ഇത്തരത്തിലുള്ള ആ ധൈര്യപൂർവ്വമുള്ള, വിശ്വാസപൂർവ്വമുള്ള ഒരു ഭരണാധികാരിയുടെ പ്രസ്താവനകളും അദ്ദേഹം തരുന്ന ആ ഊർജവുമൊക്കെ പേറിയാണ് ഇന്ത്യൻ ജനത മുന്നോട്ട് പോകുന്നത്, ഭാരതം മുന്നോട്ട് പോകുന്നത്. എല്ലാ മേഖലകളിലും സമ്പദ്ഘടനയിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു ലോകത്താകമാനം. പക്ഷേ നമ്മുടെ സമ്പദ്ഘടന ഇത് ബാധിച്ചു എന്നുള്ളത് സത്യമാണ്. അതിനുവേണ്ട നടപടികളൊക്കെ, ആത്മനിർഭർ അഭിയാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ധനമന്ത്രി അതൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഉള്ള നടപടികൾ, അതായത് ഇതിൽ നിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നടപടികൾ, താഴേക്കിടയിലുള്ളവർക്ക്, ഇടത്തരക്കാർക്ക്, അസംഘടിതർക്ക് ഉള്ള സഹായം ഒക്കെ തന്നെ കാര്യമായി തന്നെ ഓരോ പദ്ധതികളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാൻറ്റുകൾ, അങ്ങനെ ഒന്നൊന്നായി സാമ്പത്തിക മേഖലയെ കൈപിടിച്ചുയർത്താനുള്ള നടപടികളുമായി നമ്മൾ മുൻപോട്ട് പോവുകയാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം. എന്തായാലും നമ്മൾ ഇതിനെ അതിജീവിക്കും. എന്ത് പ്രതിസന്ധിയിലും വെല്ലുവിളിയിലും രാജ്യം, ഭാരതം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതിന് ഉതകുന്ന ഒരു നേതൃത്വമാണ് നമുക്കുള്ളത്. തീർച്ചയായും ലോകരാജ്യങ്ങൾക്ക് തന്നെ ഭാരതം മാതൃകയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.